ഹലോ ഐ ക്രിയേഷൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ഉണ്ടാക്കുക ഡിന്നറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പൊരിച്ചെടുക്കാണ്ട് വേവിച്ചവാട് കഴിക്കുവാണെങ്കിൽ ഡിന്നറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം ഇത് ഞാൻ രണ്ട് കപ്പ് പുഴുങ്ങലരി ഒരു ചൂടുള്ള വെള്ളത്തിൽ രാത്രി പൊതിർത്തി വെച്ചതാണ് രാത്രി പുതിർത്തി കഴിഞ്ഞാൽ രാവിലെയാണ് ഇത് പിന്നെ അരച്ചെടുക്കുന്നത് പിന്നെ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഹാഫ് കപ്പ് ഒരു അരമുറി തേങ്ങ ഒരു ഹാഫ് അരമുറി ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക അത്തരികൾ കൂടാണ്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ അരിപ്പൊടിയാണ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ് ഇതും പുഴുങ്ങലരി തന്നെയാണ് അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുക പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് ചിക്കൻ സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്തിട്ട് മസാല പിടിക്കാൻ വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്യുക അത്രേ ഉള്ളൂ നമുക്കിതിനു വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം ബീഫ് യൂസ് ചെയ്യാം എഗ്ഗ് യൂസ് ചെയ്യാം വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാമെന്ന് മസാല ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇതിലിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഉള്ളി വാട്ടി അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് തക്കാളി ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഗരം മസാല ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാം മസാല പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഈ മസാലയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ വെജിറ്റബിൾ ആണെങ്കിൽ നല്ലത് പിന്നെ നമുക്ക് ഇതിൽ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില്ലേ ആ മാവര് ഒരു നാരങ്ങ ഉണ്ടേൻ്റെ വെളുപ്പത്തിലെടുത്തിട്ട് അതിൻ്റെ പരത്തി അതിലേക്ക് മസാല ചേർത്തിട്ട് നല്ല ഉന്നക്കായ്ക്കയൽ നമ്മൾ കൂട്ടിയെടുക്കില്ലേ അതുപോലെ ചേർത്ത് ചെയ്തെടുക്കുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടെ ചെയ്യുക പിന്നെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ആവി ചെമ്പിൽ ആവിച്ചെമ്പിൽ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആയെന്നറിയാം നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ പറ്റി പിടിക്കാത്ത രീതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ആ എന്നുള്ളത് പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ജീരകം പൊടിച്ചത് എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കറിയേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൈ മുക്കഴിഞ്ഞാൽ നമ്മൾ കൈ അങ്ങനെ കോട്ടായിട്ടിരിക്കണം അതായത് നമ്മൾ സ്നാക്ക് അതിലേക്ക് മുക്കിയിട്ട് എടുത്തിട്ട് പൊരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കള ഒഴുകി പോവാണ്ട് നിൽക്കണം അതായത് കുറച്ചൊന്ന് തിക്കായിരിക്കണം ഓക്കെ ഇപ്പം അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും അതുകൊണ്ടായിട്ട് അരിപ്പൊടി ചേർക്കുന്നത് ഇതുപോലെ എല്ലാം മുക്കി എല്ലാ സൈഡും ആക്കിയിട്ട് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഡീപ്പ് ഫ്രൈ ആയിരുന്നു ചെയ്തത് ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് പിന്നെ എണ്ണയും കൂടുതൽ കുടിക്കാണ്ടൊക്കെ ആവുക ഇങ്ങനെയാണ് അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി സ്പൈസി സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ പൊരിക്കാണ്ട് ആവിൽ വേവിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്ക് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം ആവിൽ വെച്ചോടെ തന്നെ യൂസ് ചെയ്യാം പൊരിക്കാണ്ട് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ണൂർ ഭാഗത്തേക്ക് ഇതിന് കല്ലും മാസ് ഉന്നക്കായ് കടുക്ക അങ്ങനെയൊക്കെയാണ് പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ